കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25-ാം വാർഷിക പരിപാടികൾ ദ്രാസിൽ പുരോഗമിക്കുകയാണ്. ദ്രാസിലെ ലമോച്ചാങ്ങിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവർ സൈനികരുടെ അനുസ്മരണം നടന്നു. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളിലും വിരമിച്ച സൈനികരും പങ്കെടുത്തു. വൈകുന്നേരം യുദ്ധസ്മാരകത്തിൽ ശൗര്യസന്ധ്യ പരിപാടിയും നടന്നു. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണ പുതുക്കുകയാണ് രാജ്യം. നാളെയാണ് കാർഗിലിൽ ഇന്ത്യ നേടിയ യുദ്ധവിജയത്തിന്റെ 25-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഔദ്യോഗിക പരിപാടികൾ ദ്രാസിലെ ഈ യുദ്ധസ്മാരകത്തിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ശ്രദ്ധാഞ്ജലി സമാരോഹ പരിപാടി രാവിലെ 9:00-ക്കാണ് തുടങ്ങുന്നത്. ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. ഒപ്പം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സൈന്യം ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പറേഷൻ വിജയിയുടെ 25-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയിരുന്നത്. ഇന്ന് ദ്രാസ് കേന്ദ്രീകരിച്ച് 2 പരിപാടികളാണ് കാർഗിലും ദ്രാസിലുമായി നടന്നിരുന്നത്. ഈ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച മലയാളികളടക്കമുള്ള സൈനികരുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഇന്ന് ദ്രാസിൽ നടന്നു. മലയാളി സൈനികരായ വിശ്വനാഥൻ, ഒപ്പം തന്നെ പി വി വിക്രം, ദ്രാസ് നായിക് സന്തോഷ് കുമാർ, ഒപ്പം തന്നെ ക്യാപ്റ്റൻ ജെറി പേംരാജ് ഉൾപ്പെടെയുള്ളവരുടെ കുടുംബാംഗങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 25 വർഷം വളരെ പെട്ടെന്ന് പോയ പോലെ തോന്നുന്നല്ലേ? തോന്നുന്നു. അന്ന് കത്തിടപാട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഫോൺ വിളിക്കാൻ സാധിച്ചില്ല. ഇന്നായിരുന്നെങ്കിൽ നമുക്ക് ലൈവ് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വീരയർമടഞ്ഞതിന് ശേഷവും അദ്ദേഹം എഴുതിയ എഴുത്തുകൾ എനിക്ക് കിട്ടിയിരുന്നു. അതിനകത്ത് നിന്ന് ഈ യുദ്ധത്തിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. ഒത്തിരി ധൈര്യം അദ്ദേഹം എനിക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായും നടന്നത് സാംസ്കാരിക കലാപരിപാടികളാണ്. സൈന്യത്തിന്റെ വിവിധ റെജിമെന്റുകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും അഭ്യാസ പ്രവർത്തനങ്ങളും നടന്നു. കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദിയാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയിരുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ വിജയ് രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ കഴിഞ്ഞ 1 വർഷമായി വളരെ വലിയ രീതിയിൽ തന്നെ സൈന്യം നടത്തിയിരുന്നു. ഏതായാലും നാളെ ഔദ്യോഗികമായ പരിപാടികളോടുകൂടി ചടങ്ങുകൾക്ക് സമാപനം ഉണ്ടാകും. കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.